ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ക്ലാസ് എന്ന് വെച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ വർക്ക് ചെയ്തത് നമ്മുടെ എന്താ പറയുക, പിക്ചർ ബാലൻസ് ഇല്ലാതെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ ബാലൻസോട് കൂടി വർക്ക് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണെന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സ്റ്റിൽ ലൈഫാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ സ്കൂളിലൊക്കെ കോമ്പറ്റീഷനിലൊക്കെ ഡ്രോയിങ്ങിനൊക്കെ ചേരുമ്പോഴേ നിങ്ങൾക്ക് മോഡലിംഗ് വെച്ചുകൊണ്ട് അത് പേപ്പറിൽ പകർത്താനായിരിക്കും ചിലപ്പോൾ കോമ്പറ്റീഷനിൽ തന്നിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേപ്പറിലേക്ക് പകർത്തുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ മോഡലായിട്ട് ഒരു ക്ലേ പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ താഴ്ഭാഗത്ത്, പേജിൻ്റെ താഴ്ഭാഗത്ത് 10 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 5 സെൻറ്റിമീറ്റർ ആയപ്പോൾ നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് മുകളിലേക്ക് ഒരു ലൈന് വരച്ചിട്ടുള്ളത് കേട്ടോ. ആ 5 സെൻറ്റിമീറ്റർ, കാരണം 5ഉം 5ഉം അപ്പുറത്തും ഇപ്പുറത്തും കറക്റ്റായിട്ട് നമ്മൾ വരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലേ പോട്ടിൻ്റെ ഏറ്റവും തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് അളവെടുക്കാൻ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ലാതെ എത്ര അളവായിരുന്നു എന്നുള്ളത്. അത് 4 സെൻറ്റിമീറ്റർ ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 സെൻറ്റിമീറ്റർ റൈറ്റ് സൈഡിലും 2 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ഇങ്ങനെ പോയിൻ്റ് ഇട്ട് കൊടുക്കും. നമ്മൾ ജസ്റ്റ് പോയിൻറ്റുകൾ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ആദ്യം. ഇങ്ങനെ ഓരോന്നും നമ്മൾ അളവുകൾ എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിൽ അതിൻ്റെ പകുതി എടുക്കുക, ലെഫ്റ്റ് സൈഡിൽ 2ാമത്തെ പകുതി എടുക്കുക. ഓക്കെ, അതായത് 4 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 2 സെൻറ്റിമീറ്റർ എടുക്കുക, ലെഫ്റ്റ് സൈഡിൽ 2 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ ടോട്ടൽ 4 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ആ പോയിൻ്റിൽ നിന്ന് നമുക്ക് അടിഭാഗത്ത് ആ ഒരു കർവിങ് വരച്ചെടുക്കുക കേട്ടോ. നേരത്തെ തന്നെ ആ ക്ലേ പോട്ടിൻ്റെ ഏറ്റവും തള്ളി നിൽക്കുന്ന ഭാഗത്തിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു, 2 സൈഡിലും പോയിൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴ്ഭാഗത്തെ അളവും ഈ തള്ളി നിൽക്കുന്ന ഭാഗവും ഈ കർവിങ് നമുക്കൊന്ന് കൂട്ടി വരച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലേ പോട്ടിൻ്റെ ഹൈറ്റ് എടുത്തിട്ടുണ്ട്, അതായത് അതിൻ്റെ മൂടിയില്ലേ ടോപ്പിൽ കാണുന്ന അതൊഴികെയുള്ള ഭാഗം അളവെടുത്തു. ആ ഹൈറ്റ് നമ്മൾ കണക്കാക്കി. അതേപോലെ തന്നെ ആ ടോപ്പിൻ്റെ ഭാഗം നമ്മൾ സെപ്പറേറ്റ് അളവെടുത്തിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഓരോ ഭാഗവും അളവെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 10 സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾക്ക് അളവ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റിൽ 5 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇടുക, ലെഫ്റ്റിൽ 5 സെൻറ്റിമീറ്റർ. അങ്ങനെ നിങ്ങൾക്ക് അളവ് കിട്ടുന്നത് പകുതി പകുതിയാക്കി ഇടുക കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു ക്ലേ പോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൈപ്പിടി ചെയ്യണം. അപ്പോൾ കൈപ്പിടി ചെയ്യുമ്പോൾ നിങ്ങൾ അപ്പുറത്തോ അപ്പുറത്തോ അളവ് എടുക്കേണ്ടതില്ല, നമുക്കൊരു സൈഡിൽ മാത്രമാണല്ലോ ക്ലേ പോട്ടിൻ്റെ അളവ് കൈപ്പിടി ഉള്ളൂ. അപ്പോൾ അത് സെപ്പറേറ്റ് എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നും അളവെടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പെൻസിൽ വെച്ചിട്ട് അളവെടുക്കുന്നത്, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് ചെയ്യാൻ കഴിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് അളവെടുക്കുക. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ കുറച്ചധികം സമയം വേണം, എങ്കിലും അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അളവുകൾ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ പിക്ചർ നിങ്ങൾക്ക് അളവുകൾ ചെറുതായിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ അളവുകളും ഡബിളാക്കിയിട്ട് ചെയ്താൽ ഒരു മെത്തേഡ് നമുക്ക് ഫേസ് ചെയ്യുമ്പോഴും ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ഇമേജൊക്കെ നോക്കി ചെയ്യുമ്പോൾ പലരും പറയുന്നതാണ് റൈറ്റ് സൈഡിലെ അളവുകളെല്ലാം വരച്ച് നോക്കുമ്പോൾ ലെഫ്റ്റിലുള്ളത് കുറച്ച് ചെറുതായി കുറച്ച് വലുതായി എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഔട്ട്ലൈനൊക്കെ ഉണ്ടല്ലോ, വളരെ ലൈറ്റായിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിലും നമുക്ക് തെറ്റുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ മായ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഭയങ്കര മസിൽ പിടിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ലൈൻസ്, നമ്മുടെ പെൻസിലിൻ്റെ ലൈൻസ് അവിടെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുക. അപ്പോൾ നിങ്ങൾ വളരെ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ തന്നെ വളരെ ലൈറ്റായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ക്യാമറ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്ന് വരെ എനിക്കറിയില്ല. അപ്പോൾ അത്രയും ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പിക്ചറിന് ഒരു റൗണ്ട് ഷേപ്പ്, അതായത് എന്താ പറയുക, ഒരു ഉരുണ്ട ഒരു ആകൃതി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ ഷെയ്ഡിങ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റയടിക്ക് കാണിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായിക്കോളണം എന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു പിക്ചറിലേക്ക് എവിടേക്കാണ് ഡാർക്ക് ഉള്ളത് നോക്കുക. അപ്പോൾ കുറച്ച് ഡാർക്ക് കൂട്ടിയിട്ട് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഷെയ്ഡിങ്ങിൻ്റെ ക്ലാസ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഷെയ്ഡിങ് ഇതിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കാണുക. അങ്ങനെ ഓരോ ഭാഗവും നോക്കി മനസ്സിലാക്കിയിട്ട് വേണം
ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്പാവും, പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇനി നെക്സ്റ്റ് നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.